അവൾക്ക് കിറുക്കില്ല. എൻ വീട്ടുവാതിക്കൽ വന്നു നീ നോതിനാൾ എന്നോടൊരു പുലർച്ചയ്ക്ക കുമാരിക. എൻ വീട്ടുവാതിക്കൽ വന്നു നീ നോതിനാൾ എന്നോടൊരു പുലർച്ചയ്ക്ക കുമാരിക. ഇഷ്ടമാണോ ഭവാൻ എന്നെ വേൾക്കാനെങ്കിൽ ഇത്തിരി കൂടി ഞാൻ കാത്തിരിക്കാമിനി. ഞാൻ അമ്പരന്നു പോയി നിങ്ങളാണെങ്കിലോ ഞാൻ ആദ്യമാണെന്നു കണ്ടതാ പെണ്ണിനെ. ഞാൻ അമ്പരന്നു പോയി നിങ്ങളാണെങ്കിലോ ഞാൻ ആദ്യമാണെന്നു കണ്ടതാ പെണ്ണിനെ. നെല്ലിമരങ്ങൾ ഞാൻ ഓർത്തു ഭ്രാന്ത് അത്രമേലില്ലായെങ്കിൽ ഇങ്ങനെ തെണ്ടി നടക്കുമോ. ഉത്തരമോതി ഞാൻ നിങ്ങളകത്തു ചെന്ന് ഇത്തിരി വിശ്രമിച്ചോളൂ സഹോദരി. ഇല്ലതിനൊന്നും സമയമാവാചകം അല്ലലിൻ ചൂളയിൽ നീറിപ്പുകഞ്ഞുപോയി ആശ്ചര്യമൂകനായി നിൽക്കും എന്നോടവൾ ആത്മഗാംഭീര്യത്തോടൊന്നു ചോദിക്കയായി. ഞാൻ അഭിശപ്തയാണ് എൻ കൂട്ടരെക്കുറിച്ചാണങ് എഴുതുന്നത് ആവേശപൂർവകം. ചുറ്റുമാത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങെന്നെ വിട്ടുകളയുമോ? ഞാൻ വിശ്വസിക്കണോ? മിണ്ടാതെ നിന്നു ഞാൻ എൻ ചേതനയ്ക്കൊരു രണ്ടാഴ്ചയോളം ഇരുന്നു ചിന്തിക്കണം. ഇത്തരം ഒന്നിനെ മാത്രമല്ല സമൂഹത്തിനെ തന്നെ സമുദ്ധരിച്ചിടുവാൻ പേന എടുത്തു ഞാൻ നിർദ്ദയ നീതിയോടായി നടത്തേണ്ട സമരക്രമങ്ങളിൽ. എന്നോട് അവളൊരു നിശ്ചയദാർഢ്യത്തോടൊന്നോതി ഞാൻ തയ്യാറത്രേ മരിക്കുവാൻ. എന്നാൽ മുരടിച്ച മാംസദാഹത്തിൻ്റെ ചെന്നായകൾക്കും അതിരയാവില്ല ഞാൻ. എൻ ഗതികേടുകൊണ്ടാണു ഞാനാ വീട്ടിൽ അങ്ങനെ നിന്നു വിടുവേല ചെയ്യുവാൻ. ഇന്നലെ രാത്രിയിൽ എന്നെ കുരുകാമ സുന്ദരനെപ്പോൾ കുഴഞ്ഞാടി വന്നയാൾ ആഞ്ഞു പിടിച്ചു കഴുത്തു തിരിച്ചെൻ്റെ കാഞ്ഞ കവിളിൽ മുഖം ചേർത്തമർത്തവേ ആ മൃഗം എന്നോടുമെല്ലെ മന്ത്രിച്ചു തൻ കാമക്കലിക്കോൾ അമർത്തേണമെന്നു ഞാൻ സമ്മതിച്ചില്ല. ഞാൻ നാടിൻ്റെ മുമ്പിലേക്ക് എൻ പാപഭാരം വലിച്ചെറിഞ്ഞിടുവാൻ അഗ്നിശിഖകളിൽ ചൂടുറ്റ ചോരയിൽ നഗ്നസത്യങ്ങൾ പകർത്തുമെൻ സ്നേഹിത. അഗ്നിശിഖകളിൽ ചൂടുറ്റ ചോരയിൽ നഗ്നസത്യങ്ങൾ പകർത്തുമെൻ സ്നേഹിത. ജീവിതത്തിൻ്റെ നെടുങ്കൽ വഴികളിൽ ഭാവിതൻ ശൂന്യമാം കൈക്കുമ്പിൽ ഓട്ടി ഞാൻ. ജീവിതത്തിൻ്റെ നെടുങ്കൽ വഴികളിൽ ഭാവിതൻ ശൂന്യമാം കൈക്കുമ്പിൽ ഓട്ടി ഞാൻ. തെണ്ടി നടന്നാൽ കടക്കണ്ണടിക്കുവാൻ ഉണ്ടാളുകൾ ഇല്ല കാരണ നൽകുവാൻ. ഞാനൊന്നു ഞെട്ടി മനുഷ്യ മര്യാദകൾ നാണയത്തുട്ടിൻ കൊലക്കയർ ചുറ്റിലോ. ഞാനൊന്നു ഞെട്ടി മനുഷ്യ മര്യാദകൾ നാണയത്തുട്ടിൻ കൊലക്കയർ ചുറ്റിലോ. ഉത്തരം നൽകി ഞാൻ വിൽക്കുകയാണെൻ്റെ ചിത്തം വയറിനു വേണ്ടി ഞാൻ സോദരി. വ്യത്യസ്തനല്ല ഭവജീവിതത്തിൽ നിന്നിത്തിരി പോലും ഒരു കലാകാരനും.